നമസ്കാരം. കെ സുധാകരന്റെ പ്രസ്താവനകളിൽ യു ഡി എഫിൽ അതൃപ്തി പുകയുകയാണ്. ഖേദപ്രകടനത്തോടെ വിഷയം അടഞ്ഞ അധ്യായമായി മാറിയെന്ന് ദേശീയ നേതൃത്വം വിശദീകരിക്കുമ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കി സുധാകരൻ എന്ന വികാരം ശക്തമാണ്. ആർ എസ് എസ് അനുകൂല നിലപാടുകൾ ആവർത്തിക്കുന്നതിൽ ലീഗ് അമർഷത്തിലാണ്. അതിനിടെ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുധാകരന് ആർ എസ് എസ് അനുകൂല മനസ്സാണെന്നും ബി ജെ പിക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് വന്നേനെയെന്നും പറഞ്ഞു വെച്ചു. ജീവനുള്ള ഒറ്റ കോൺഗ്രസ്സുകാരനും ബി ജെ പിയിൽ പോകില്ല എന്ന് കെ സുധാകരൻ തിരിച്ചടിക്കുകയും ചെയ്തു. സുധാകരന്റെ മനസ്സിൽ ബി ജെ പി ഉണ്ടോ? കെ സുധാകരൻ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയോ? ഖേദപ്രകടനത്തിൽ വിവാദം തീരുമോ? ലീഗിനെ സി പി എം അടർത്തിയെടുക്കുമോ? ഈ ചോദ്യങ്ങൾ സൂപ്പർ പ്രൈം ടൈം പിന്തുണയിക്കുന്നു. എന്നോടൊപ്പം ശ്രീ എം ബി ജയരാജൻ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ശ്രീ മാത്യു കുഴൽനാടൻ എം എൽ എ കോൺഗ്രസ്, ശ്രീ ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി, ശ്രീ ഷിബു മീരാൻ മുസ്ലിം ലീഗ് എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ എം ബി ജയരാജൻ, കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകും അതല്ലെങ്കിൽ ബി ജെ പിയെ സഹായിക്കും എന്ന് എന്തടിസ്ഥാനത്തിലാണ് സി പി എം കരുതുന്നത്? കേരളത്തിൽ സി പി എമ്മിനെ തോൽപ്പിച്ച് അധികാരത്തിലെത്താൻ സാധ്യതയുള്ള പാർട്ടി കോൺഗ്രസ് ആണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ. ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇല്ല എന്ന് നമുക്കറിയാം. ബി ജെ പിയിൽ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് പോയി ചേരേണ്ട ഒരു കാര്യവുമില്ലല്ലോ. അദ്ദേഹം തുടർച്ചയായി താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞതാണ് അതിൻ്റെ കാരണം, അല്ലാതെ മറ്റാരെങ്കിലും സൃഷ്ടിച്ചതല്ല, അദ്ദേഹം തന്നെ സൃഷ്ടിച്ചതാണ്. അദ്ദേഹം നിരവധി തവണയാണ് അത് പറഞ്ഞത്. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആകുന്നതിന് മുമ്പും ആയതിന് ശേഷവും പറഞ്ഞു. അല്ല, അദ്ദേഹം പറഞ്ഞത് എനിക്ക് പോകണമെങ്കിൽ ഞാൻ പോകും എന്നല്ലേ? അതിനിപ്പോ ആരും സമ്മതിക്കൊന്നും വേണ്ട, ഞാൻ ഒരു ദിവസം പോവാൻ തീരുമാനിച്ചാൽ പോവും എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച ബി ജെ പിയിൽ ചേരുമെന്നല്ലോ? എന്തായാലും പോകുന്നല്ലേ, അതിനർത്ഥം പോകില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പോകില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കേടില്ല. ഞാൻ ബി ജെ പിയിൽ പോകണമെന്ന് തീരുമാനിച്ചാൽ ഞാൻ പോവുക തന്നെ ചെയ്യും. ആര് വിചാരിച്ചാലും അത് തടയാൻ കഴിയില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറയുന്ന ഒരാൾ, ഒരു തവണയല്ല നിരവധി തവണ പറഞ്ഞ ഒരാൾ ബി ജെ പിയിലേക്ക് പോകാനാണ് നിൽക്കുന്നത് എന്നുള്ളതിൽ തർക്കമില്ലല്ലോ. ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം എന്താ? അദ്ദേഹം ബി ജെ പിയിലേക്ക് നേരത്തെ തന്നെ വരുമായിരുന്നു. ബി ജെ പി കേരളത്തിൽ അദ്ദേഹത്തിനെ പോലുള്ള ഒരാളെ മന്ത്രിയാക്കാൻ കഴിയുന്ന ശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ, അതല്ലേ സുരേന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞതും സുധാകരൻ പറഞ്ഞതും കൂട്ടി വായിച്ചാൽ അദ്ദേഹം ബി ജെ പിക്കിൽ പോകാനിരിക്കുകയാണ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വാക്കുപഴയായി പറയാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികളോ? അദ്ദേഹം നേരത്തെ തന്നെ ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് സംരക്ഷണം കൊടുത്തു എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. അത് ചെയ്തിയാണ്, അത് പ്രവൃത്തി ദോഷമാണ്. അദ്ദേഹം ഒരു സമയത്ത് 2019 ഇവിടെ ഒരു സമരത്തിൽ പങ്കെടുത്തു. ആ സമരത്തിൽ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ എത്തിയതാരാ? ആർ എസ് എസിൻ്റെ നേതാവ് വത്സൻ തില്ലങ്കേരി. അതും പ്രവൃത്തി ദോഷം. അദ്ദേഹം 2016 ഒരു സ്വകാര്യ ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സാധാരണ ആർ എസ് എസിൻ്റെ കുറച്ച് വോട്ട് കിട്ടാറുണ്ട്, എന്നാൽ 2014 കിട്ടിയില്ല. 2014 കിട്ടാതിരിക്കാനുള്ള കാരണം മോഡിയെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്തിക്കണം എന്ന് ബി ജെ പിക്കാർ കരുതിക്കൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല ഒരു തൃശ്ശൂരുകാരനായിരുന്നു കൊടുത്തത്. ആ തൃശ്ശൂരുകാരനെ എനിക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ആർ എസ് എസിൻ്റെ വോട്ട് കിട്ടിയില്ല, അന്ന് ഞാൻ തോറ്റു. ഇതെല്ലാം വാക്കുപഴയല്ലോ, ശരി, ഇതെല്ലാം പ്രവൃത്തി ദോഷമല്ലേ? അപ്പോൾ സുധാകരൻ വാക്കുപഴയും സംഭവിച്ചു, പ്രവൃത്തി ദോഷവും സംഭവിച്ചു. ശരി, അതുകൊണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ ശരി അതാണ് കാണിക്കുന്നത്. ബി ജെ പിയിലേക്ക് അദ്ദേഹം പോകുന്നുവെന്ന് പറയാൻ കാരണം. ശരി, ഓക്കെ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ബി ജെ പിയിലേക്ക് എന്തിന് കെ സുധാകരൻ വരണം?
നിങ്ങളുടെ പ്രസിഡന്റ് പറയുന്നു കെ സുധാകരന് ബി ജെ പി മനസ്സുണ്ട്, അതുപോലെ തന്നെ ബി ജെ പി മനസ്സുള്ള മറ്റ് നേതാക്കളും ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ വരുന്നില്ല എന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ബി ജെ പിയിലേക്ക് ആൾ വരുന്നത് എന്നും കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിൽ ഇവിടെ ഇപ്പോൾ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കെ സുധാകരൻ വരുമെന്ന് എന്താണ് ഉറപ്പ്? വാസ്തവത്തിൽ എനിക്ക് അഭിലാഷ് മോഹനോട് സഹതാപം തോന്നുക, കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാനസപുത്രന്മാരായ അഭിലാഷ് മോഹൻ അടക്കമുള്ള ആളുകൾക്ക് അല്ല ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കേണ്ട ഒരു ഗതികേട് വന്നല്ലോ. അത് പാർട്ടിയുടെ അധ്യക്ഷൻ പറഞ്ഞതാണ്. അല്ല, ഞാൻ മനസ്സിലാക്കി തരാം നിങ്ങൾക്ക് മനസ്സിലാവും. ഏയ്, നിങ്ങള് അല്ല, നിങ്ങൾ വിടണമെന്നൊന്നുമില്ല, ഞാൻ നിങ്ങളെ തന്നെ ആക്ഷേപിക്കുന്നത്. പറയൂ. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പക്ഷെ നിങ്ങൾ പറയാവൂ, അത്രേ ഉള്ളൂ. കാരണം നടു റോഡിൽ, നാൽക്കവലയിൽ നടു റോഡിൽ ഉടുതുണി നഷ്ടപ്പെട്ട് നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയും ഭരണവും. അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയുന്നില്ല. ഓരോ ദിവസവും തിരിച്ചടിയാണ്. ഗവർണറെ വെല്ലുവിളിച്ചു, ഗവർണറെ വളരെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളെയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു, പ്രതിരോധിച്ചു. പക്ഷേ ഗവർണർ പറഞ്ഞതെല്ലാം ഹൈക്കോടതി ഓരോ ദിവസവും, സുപ്രീം കോടതി ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫിഷറീസുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി ഒരു കാരണവശാലും രാജിവെക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ആ ഹർജി എടുത്ത് തോട്ടിലിട്ടിട്ട് ഹൈക്കോടതി പറഞ്ഞു രാജിവെക്കേണ്ടി വരും എന്ന രീതിയിലേക്ക് പോയി, അവിടെയും പോയി. ഇനി തിരുവനന്തപുരത്താണ് മേയറുടെ കാര്യത്തിൽ പരസ്യമായ കത്ത്, കത്ത് കാണാനില്ല, കത്തിൻ്റെ കാര്യം ആകെ പ്രശ്നം, വേറൊരാൾ കത്തയച്ചു. അങ്ങനെ പിൻവാതൽ നിയമനം നടക്കുന്നു. സി പി എമ്മിന് സ്വന്തം അണികളോട് പോലും സംസാരിക്കാൻ വയ്യ. ഈ പാർട്ടിയെ അധികാരത്തിലേറ്റിയ ഡി വൈ എഫ് ഐയുടെ നേതാക്കന്മാർക്ക് സ്വന്തം അണികളോട് സംസാരിക്കാൻ വയ്യ. പിൻവാതൽ നിയമനം ആകെ അഴിമതി, ആകെ നിറഞ്ഞു നിൽക്കുന്നു. ഈ സമയത്താണ് ഗവർണറുടെ പ്രധാനപ്പെട്ട ആ പ്രതിരോധത്തിനു മുൻപായിട്ട് ഹൈക്കോടതി ഇന്നലെ ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗവർണറുടെ വിഷയം അതിശക്തമായി സംസാരിച്ച ആളാണ് അഭിലാഷ് മോഹൻ. പക്ഷേ ഇന്നലെ നിങ്ങളെടുത്ത ചർച്ച അതായിരുന്നില്ല. ഇന്നലെ നിങ്ങളെടുത്ത ചർച്ച എന്താ? നിങ്ങൾ സുധാകരൻ്റെ വിഷയത്തിലേക്കാണ് പോയത്. ഇന്നും നിങ്ങൾ ചർച്ച ചെയ്യുന്നത് സുധാകരൻ്റെ വിഷയമാണ്. ഗവർണറുടെ വിഷയമാണ് കഴിഞ്ഞ ആഴ്ച മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ തിരുവനന്തപുരത്തെ കത്തും നിയമനവുമാണ്. എല്ലാ ദിവസവും ഗവർണർ ഗവർണർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ എനിക്ക്? ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കേൾക്കണ്ടേ? എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ കുഫോസിന്റെ വിഷയത്തിലകത്ത് എന്താണ് ഈ നിയമനാധികാരിയായിരുന്ന ചാൻസലറായിരുന്ന ആൾ എന്തെടുത്ത നിലപാട് എന്താണ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലെടുക്കുന്ന നിലപാട് എന്താണ് എന്നൊക്കെ ഉള്ളത് വ്യക്തമാണ്. എന്ന് മാത്രമല്ല, കുഫോസിൻ്റെ വി സി അയോഗ്യനാണ്, അദ്ദേഹത്തിൻ്റെ യോഗ്യത കുറവുണ്ട് എന്നതല്ലോ അദ്ദേഹത്തിൻ്റെ നിയമന പ്രക്രിയ നേരത്തെ ഈ കെ ടി യു വി സിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി എന്താണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സമാനമായ മാനദണ്ഡം ഇവിടെ ആപ്ലിക്കബിൾ ആയതാണ്. ഇനിയിപ്പോൾ മറ്റ് വി സിമാരുടെ കാര്യത്തിലും അത് തന്നെയാവും. അതിലിപ്പോൾ എന്നെ ആക്ഷേപിക്കുന്നതിൽ എന്താണ് കഥ? എൻ്റെ അഭിലാഷ് മോഹനൻ ഇങ്ങനൊന്നും അല്ലല്ലോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഗവർണറുടെ കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ വാളു വീശി പ്രസംഗിച്ചത്. അവതാരകൻ എന്ന നിലയിൽ നിങ്ങൾ മാത്രമല്ല, ചില മാധ്യമങ്ങൾ വളരെ പെട്ടെന്ന് മാധ്യമങ്ങളെ ഇറക്കി വിടുമ്പോൾ സംസാരിക്കണ്ടേ? രാജ്യത്തിന്റെ വരുമെന്ന് ഞാനൊന്ന് സംസാരിക്കട്ടെ. അല്ല, പ്രഷറിൻ്റെ വാക്ക് മാറ്റിവെക്ക്. നമ്മളെ അല്ല, അതെ, ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞു തന്നോട്ടെ. അതല്ല ഒരു സാമാന്യ മര്യാദ, ഞാനൊന്ന് പറയട്ടെ. വല്ലാതെ നിങ്ങൾ വല്ലാതെ ഗീർവാണം മുഴക്കിയതാ. അത് കാരണം കേരളത്തിലെ ചില ചാനലുകൾ, ആ മാനസപുത്രന്മാരല്ലാത്ത ചില ചാനലുകൾ ഇന്നലെ ആ വിഷയം എടുത്തത് കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട വിഷയം. നിങ്ങൾ മെല്ലെ ഒന്ന് മാറ്റി. എന്താ കാരണം വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ സങ്കടമുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പം നിങ്ങളെടുത്തിരിക്കുന്നു ഈ വിഷയം. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം.
ഇതൊരു നോൺ വാസ്തവത്തിൽ. കാരണം എന്ന് വെച്ചാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, സുധാകരനെ ഞാൻ പറയട്ടെ, ഞാൻ ബി ജെ പി മനസ്സുണ്ടെന്നല്ലേ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ്സുകാർക്ക് പോലും ഇല്ലാത്ത വിഷമമാണ് സുധാകരനെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്താൽ ബി ജെ പിക്കാർക്കെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എന്റെ ഗോപാലകൃഷ്ണ ആ പറഞ്ഞു വന്ന് എന്റെ അഭിലാഷ് മോഹനാ, ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ടിട്ട് വഴിമാറി വേറൊരു വിഷയം എടുത്തുകൊണ്ട് വന്ന് ഒരു നോൺ ഇഷ്യൂവിൽ കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ടണ്ട. അങ്ങനെ ഞാൻ പറയുന്നൊന്ന് ഞാൻ പറയുന്ന കാര്യം പറഞ്ഞു. ഇനി ശരി, ഞാൻ പറയാം. രണ്ടാമത്തെ കാര്യം, വാസ്തവത്തിൽ എടുക്കേണ്ട വിഷയം എടുക്കാതെ ഈ വിഷയത്തിലേക്ക് വന്നത്, നിങ്ങൾ ഒരു ആർ എസ് എസ് ബി ജെ പി ഉമ്മാക്കി ഉണ്ടാക്കി എത്ര കാലം അഭിലാഷ് മോഹനൻ നിങ്ങൾക്ക് ഈ സർക്കാരിനെ രക്ഷിക്കാൻ പറ്റും? ഇവിടെ അടിസ്ഥാനം പ്രസംഗിക്കാൻ നെഹ്റുവിനെ അനുസ്മരിക്കുമ്പോൾ ഈ കാര്യം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇന്നലെ ശിശുദിനമായിരുന്നില്ലേ, ഞാൻ പറഞ്ഞിട്ടാണോ ഗവർണർ അങ്ങനെ പ്രസംഗിച്ചത്? ആരുണ്ടാക്കിയ ഉമ്മാക്കിയാണ്? ഞാനൊന്ന് പറഞ്ഞോട്ടപ്പാ, നിങ്ങൾ പറയാൻ അനുവദിക്കാത്തത് എന്ത്? പറയൂ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞോട്ടെ, പറയാൻ സമയം എന്താ? അതായത് ഇന്നലെ തന്നെ അദ്ദേഹം ഒരു ഞാൻ സുധാകരനെയും ഒപ്പം പറയാൻ ആഗ്രഹിക്കുക. ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ പറഞ്ഞതുപോലെ തന്നെ സുധാകരനെയും പറയാൻ ആഗ്രഹിക്കുക. വാസ്തവത്തിൽ കേരളത്തിൽ ഈ ഉടുതുണി നഷ്ടപ്പെട്ട സി പി എമ്മിന് ശക്തി പകർന്ന ഒരു സംഭാഷണമായിരുന്നു വാസ്തവത്തിൽ സുധാകരൻ്റേത്. കോൺഗ്രസ് സി പി എമ്മിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത് ഇന്നലത്തെ ഒരൊറ്റ വർത്തമാനത്തിലൂടെ. അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്പം നേരത്തെ സി പി എമ്മിൻ്റെ പ്രതിനിധി മിസ്റ്റർ ജയരാജൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം അദ്ദേഹം ആർ എസ് എസിനെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞു. ആർ എസ് എസിൻ്റെ പേര് വന്ന ഉടനെ തന്നെ എല്ലാവരും കൂടി ചാടി ആർ എസ് എസിനെ സംരക്ഷിച്ചോ എന്നാണ് ചോദിച്ചത്. വാസ്തവത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താ? ചർച്ച ചെയ്യേണ്ട വിഷയം ഈ എം വി ജയരാജൻ്റെ പാർട്ടി ആ കണ്ണൂർ കാണിച്ചിട്ടുള്ള കൊടും ക്രൂരതയിൽ സുധാകരന് പോലും സംരക്ഷണം ഒരുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ സുധാകരൻ സംരക്ഷണം ഒരുക്കാൻ രംഗത്ത് വന്നു എന്ന രീതിയിലാണ് ചർച്ച ചെയ്യേണ്ടത്. അവിടെ സി പി എമ്മിനെ സൗകര്യപൂർവ്വം അങ്ങ് ഒഴിവാക്കി, അല്ലാണ്ട് ആർ എസ് എസിൻ്റെ ശാഖയിൽ ഞാൻ പോയി എന്നല്ല സുധാകരൻ പറഞ്ഞത്. ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഒടുക്കത്തെ ഫാസിസം, ആ സമയത്ത് ആ ഫാസിസത്തിൽ ഞാൻ സംരക്ഷിക്കാൻ പോയി. സുധാകരൻ സംരക്ഷിക്കാൻ വന്നോ ഇല്ലയോ എനിക്കറിയില്ല, വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഭാഷയിലെ ചർച്ച എന്തായിരുന്നു ആകേണ്ടത്? ആകേണ്ടത് സി പി എമ്മിൻ്റെ കൊടും ക്രൂരതയായിരുന്നു. അതും സൗകര്യപൂർവ്വം മറച്ചു വെച്ച് ആർ എസ് എസ് ഉമ്മാക്കി കൊണ്ടുവന്നു. ഇതേപോലെ തന്നെ ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ വിഷയം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ജയരാജ് ഇരിപ്പുണ്ട്, ഇവിടെ ലീഗ് ഇരിപ്പുണ്ട്. ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിക്കുക, ഇങ്ങനൊരു നരേറ്റീവ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പേരിൽ കുറച്ച് നാളായിട്ട് ഈ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ തരത്തിലുള്ള ചർച്ച. അഭിലാഷ് മോഹനോട് ഞാൻ ചോദിക്കുക, ഈ ആർ എസ് എസിൻ്റെ അടുക്കളയിലായിരുന്നില്ലേ ഈ എം വി ജയരാജൻ്റെ പാർട്ടി 1977 അടിയന്തരാവസ്ഥയ്ക്ക് മുന്നും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും ഞങ്ങളുടെ കൂടെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചവരല്ലേ സി പി എം? ഏതെങ്കിലും ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പാർട്ടി ആർ എസ് എസുമായി സഖ്യം ചെയ്യാത്തവരുണ്ടോ? അഭിലാഷ് മോഹന, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. എന്നാണ് ആർ എസ് എസിനോടുള്ള വിരുദ്ധം തുടങ്ങിയത്? എന്നാണ് ഈ ആർ എസ് എസ് ഉമ്മാക്കി കാട്ടാൻ തുടങ്ങിയത്? അതും ഞാൻ പറയാം. ഇനി ലീഗ്, ഈ മുസ്ലിം ലീഗ് 1977 നമുക്കറിയാം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, അന്ന് ഈ സംഘടനാ കോൺഗ്രസും നിങ്ങളുടെ ജനസംഘവും എല്ലാം ചേർന്ന് ഒറ്റ പാർട്ടിയായിരുന്നു ജനതാ പാർട്ടി. തെരഞ്ഞെടുപ്പിൽ അന്ന് ഫാസിസത്തെ പരാജയപ്പെടുത്താൻ എന്ന പേരിൽ എല്ലാവരും ഒരു കോമൺ ഗ്രൗണ്ടിൽ നിന്നിട്ടുണ്ടാവും. അതിനൊക്കെ ഇപ്പം ഞാൻ എങ്ങനെയാണ് മറുപടി പറയുക? ആർ എസ് എസിനെ കുറിച്ച് അന്നും സി പി എമ്മിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? അന്ന് ജയപ്രകാശ് നാരായണനോട് സി പി എം ആണ് നിങ്ങൾ ഈ ആർ എസ് എസ് ബന്ധമുള്ള ആളുകളെ ഒപ്പം നിർത്തരുത് എന്ന് പറഞ്ഞത്. അപ്പം ഇന്ന് ജെ പി പറഞ്ഞു ജനസംഘം ഫാസിസ്റ്റ് ആണെങ്കിൽ ഞാനും ഫാസിസ്റ്റ് ആണ്. ജയപ്രകാശ് നാരായണനാണല്ലോ വലിയ നേതാവ്, എന്ത് ചെയ്യാൻ പറ്റും? അതൊരു സവിശേഷമായ രാഷ്ട്രീയ പരിസരമാണ്. അത് എന്നോട് തർക്കിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് വേണേൽ 77 കാര്യമൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് സി പി എമ്മിന് മറുപടി ഉണ്ടാവണല്ലോ സ്വാഭാവികമായും. എം പി ജയരാജൻ ഒന്ന് സർക്കാർ സി പി എം ഒരു മിനിറ്റ് അഭിലാഷ് എന്നെ ഒന്ന് പൂർത്തീകരിക്കാൻ, അതാണ് മര്യാദ. ശരി, പൂർത്തീകരിക്കും, പെട്ടെന്ന് പൂർത്തീകരിക്കും. അപ്പോൾ സി പി എം രണ്ട് ഒരൊറ്റ സെക്കൻഡ്. ഇനി 1977 സി പി എം വന്നു, 1989 വി പി സിംഗ് അധികാരത്തിൽ വന്നപ്പോൾ ഈ വി പി സിംഗുമായിട്ട് ഒരുമിച്ച്, അതായത് വി പി സിംഗിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ബി ജെ പിയുമായിട്ട് ഒരുമിച്ച് കൈയോർത്തവരല്ലേ സി പി എം? ഇനി അതുമാത്രമല്ല,
ഈ വിധാൻസഭയിൽ അന്ന് ജനസംഘത്തിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൂടെ ബീഹാറിലും യു പിയിലുമെല്ലാം അധികാരം പങ്കിട്ടവരല്ലേ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇനി ലീഗിൻ്റെ കാര്യം വന്നാൽ വടകരയിലും രക്തസിംഗും അതുപോലെ ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മാധവൻകുട്ടി സാർ, അദ്ദേഹത്തെയും ജയിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാരല്ലേ ലീഗിൻ്റെ ആൾക്കാർ? അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്നു തൊട്ടാണ് ഈ നരേറ്റീവ് വന്നത് മുസ്ലിം ലീഗിന് 27 മുസ്ലിം കേരളത്തിലെ മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി? സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു സുന്ദരിയുടെ പിന്നിൽ ആൾക്കാരിങ്ങനെ ഒരുമിച്ച് ആ സുന്ദരിയെ കിട്ടാൻ വേണ്ടി പിന്നാലെ നടക്കുന്നത് പോലെ, ലീഗിൻ്റെ 27% വോട്ട് നേടാൻ വേണ്ടി ഇടതുപക്ഷവും ആ വോട്ട് കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വലതുപക്ഷവും നടത്തുന്ന ഒരു വലിയ ഞാണുമേൽ കളിയിൽ ഇവിടെ ചർച്ച ചെയ്ത് RSS ഉമ്മാക്കി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി തകർന്നു, നെല്ലിന് വിലയില്ല, കാർഷിക മേഖല വ്യാവസായിക എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യം. ആ ചോദ്യം വ്യക്തമാണ്. ശ്രീ എം വി ജയരാജൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. ഒന്ന് ഗവർണറുമായിട്ടുള്ള പോര്, ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ അടക്കം ഏറ്റിട്ടുള്ള തിരിച്ചടി, തിരുവനന്തപുരത്ത് അടക്കമുണ്ടാവുന്ന നിയമന വിവാദം, ഇങ്ങനെ അടിമുടി കാണാക്കയത്തിലേക്ക് പോയ സർക്കാരിന് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയതാണ്. ദാ RSS പിടിക്ക, RSS സുധാകരൻ, RSS ആയി, BJP ആയി, സകല കുഴപ്പം എന്നുള്ള മട്ടിൽ നിങ്ങളൊരു നറേറ്റീവ് ഉണ്ടാക്കുകയാണെന്നുള്ളതാണ് BJP ആരോപണം. അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്നത് പോലെയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ്റെ അവതരണം. സുധാകരൻ RSS അനുകൂല പ്രസ്താവന തുടർച്ചയായി നടത്തുന്നത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം CPM മേക്കിട്ട് കയറുകയാണ്. CPIM കേരളത്തിൽ ഉടുതുണി അഴിച്ചിട്ട നിലയിലല്ല, അത് BJP ചേരുക. നിയമസഭയിൽ ഉണ്ടായിരുന്ന ഏക അക്കൗണ്ട്, നിയമത്തെ അക്കൗണ്ട് 2021 തെരഞ്ഞെടുപ്പിൽ ക്ലോസ് ചെയ്തു. സമീപകാലത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ വോട്ടിംഗ് ഓഹരി കുറഞ്ഞു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി LDF വീണ്ടും അധികാരത്തിലെത്തി. ഇന്ന് പിണറായി വിജയൻ തുടർച്ചയായി മുഖ്യമന്ത്രിയായ 2365 ദിവസം പിന്നിട്ട, കേരളത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു ദിവസം കൂടിയാണ്. മാധ്യമങ്ങളെല്ലാം തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് തുടർച്ചയായ ഭരണത്തിലൂടെയാണ് ചരിത്രം മാറ്റാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം അറിയുന്ന ഒരാൾ കേരളത്തിൽ CPIM തകർന്നു എന്ന് ആരും പറയില്ല. എന്നാൽ ഗോപാലകൃഷ്ണൻ പറയും, കാരണം അത് അദ്ദേഹത്തിൻ്റെ ഗോപാലകൃഷ്ണന് രാഷ്ട്രീയമാണ്, മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ്. ഇനി അദ്ദേഹം നിയമനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിൽ റിക്കാർഡ് PSC നിയമനമാണ്. 161,000 പേർക്ക് PSC വഴി നിയമനം നൽകി. 35,000 ആളുകൾക്കാണ് ഈ വർഷം നിയമനം കൊടുത്തത്. എന്നാൽ BJP ഭരിക്കുന്ന ഹരിയാനയിൽ ഇപ്പോൾ പ്രതിവർഷം 6,000-8,000 മധ്യയാണ് നിയമനം. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ അവിടെയുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമനം നടത്തുന്നത് 9,000 വരെയാണ്. അപ്പോൾ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജോലി കൊടുക്കുന്നു. ഇനി മറ്റൊരു കണക്ക് നോക്കാം. ഇപ്പോൾ രണ്ടാം ഇടതുപക്ഷ ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2,000,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ്. ഈ ഒരു വർഷം കൊണ്ട് തന്നെ 300,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. തൊഴിൽ കൊടുത്തവരുടെ പേര് അതത് വകുപ്പുകൾ വെബ്സൈറ്റിൽ കൊടുക്കാൻ തുടങ്ങി. ശരി, അപ്പം ഇതെല്ലാം വസ്തുതയാണ്. പിന്നെ എന്തിന് ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിച്ച്, എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിച്ച്, ഇങ്ങനെ LIC ഉൾപ്പെടെ സ്വകാര്യവൽക്കരിച്ച് ഉള്ള ജോലി ഇല്ലാതാക്കുന്ന, നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരെ വഞ്ചിക്കുന്ന, 1 വർഷം 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇക്കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഒന്നും കൊടുക്കാത്ത ഈ BJPയുടെ ഈ വിടുവായത്തമല്ലാതെ മറ്റൊന്നും പറയാനുണ്ടോ? പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞത്?
ആർ എസ് എസിനെതിരായിട്ടുള്ള വർത്തമാനങ്ങൾ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പറയുന്നുണ്ട്. കാരണം വർഗീയതക്കെതിരായി മതനിരപേക്ഷ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അത് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. അത് കോൺഗ്രസ് ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, സുധാകരൻ പറഞ്ഞ ആർ എസ് എസിനെ ശാഖക്ക് സംരക്ഷണം കൊടുത്തു എന്ന് പറയുന്ന കാര്യം, അത് ഹരിദാസൻ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്, ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റ്. അന്ന് ഒരു സംരക്ഷണം ഉണ്ടായിരുന്നില്ല, അന്ന് ശാഖയുണ്ടായിരുന്നില്ല. സുധാകരൻ പറഞ്ഞ സ്ഥലം എൻ ഡി ഒ കെ രാഷ്ട്രീയ പ്രവർത്തന പ്രദേശമാണ്. സുധാകരൻ പറഞ്ഞ കാലത്ത് അവിടെ ആർ എസ് എസിൻ്റെ ശാഖയില്ല. ആ ശാഖ പിന്നെയും 10 വർഷം കഴിഞ്ഞാണ്. സുധാകരൻ പറഞ്ഞ കാലത്ത് അവിടെ ഉണ്ടായത് ഗോപാലകൃഷ്ണൻ്റെ ആർ എസ് എസ്സുകാർ തലശ്ശേരി കലാപത്തിൻ്റെ സമയത്ത് കിഴുന്ന പള്ളിയും തോട്ടട വെസ്റ്റിലെ സ്രാമ്പിയും തകർക്കാൻ വന്നു പുറത്തുനിന്ന് ആർ എസ് എസ്സുകാർ. അതിനെ സഹായിക്കുകയാണ് സുധാകരൻ ചെയ്തത്. അതുകൊണ്ട് ആർ എസ് എസിന്റെ ശാഖക്ക് സംരക്ഷണം നൽകി, അത് വസ്തുതയല്ല ശരി ഓക്കെ എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം നേരത്തെ ഹരിദാസൻ വ്യക്തമാക്കിയതാണ്. അത് സി പി എമ്മിനെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. സുധാകരൻ തുടർച്ചയായി വാക്ക് പഴയും പ്രവൃത്തി ദോഷവും ശരി ശരി ഇതിലൂടെ യഥാർത്ഥത്തിൽ ആർ എസ് എസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ശരി, സുധാകരൻ ആർ എസ് എസിലേക്ക് പോകാൻ നിൽക്കുകയാണെന്നാണ് സി പി എം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ശരി ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ശ്രീ മാത്യു കുഴൽ നാടൻ, അതാണ് നിങ്ങൾ വ്യക്തമാക്കേണ്ടത്. ശ്രീ മാത്യു കുഴൽ നാടൻ ഖേദ പ്രകടനം നടത്തിയിട്ടുണ്ട്. കെ സുധാകരൻ ഇന്നലെ തന്നെ ഖേദം പറഞ്ഞു, പക്ഷേ അതുകൊണ്ടുമായോ തുടർച്ചയായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആർ എസ് എസ് അനുകൂലമെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന പ്രസ്താവന ഉണ്ടായി. അതിൽ ഘടകകക്ഷികൾക്ക്, വിശേഷിച്ച് മുസ്ലിം ലീഗിന് വളരെ ശക്തമായ എതിരഭിപ്രായമുണ്ട്. അതവർ പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. നെഹ്റു വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്തു എന്ന് നാക്കുപിഴയായിട്ട് പോലും പറയാൻ പാടില്ല കെ പി സി സി അധ്യക്ഷൻ, അതുണ്ടായി. അപ്പോൾ ഈ കേവല ഖേദ പ്രകടനം കൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ആവുമെന്ന് കരുതാൻ കഴിയുമോ? മാത്യു പറഞ്ഞോളൂ, മ്യൂട്ട് ആണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം, ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റം നിരാശയുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ ചർച്ച അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയത്തിലെ ചർച്ച തീരുമാനിക്കുമ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ്, ഒരു കോണ്ടെക്സ്റ്റില് ഒരു പ്രസംഗം എന്ന് പറയുന്നത് ഒരു ഒരു കോണ്ടെക്സ്റ്റിൽ ചെയ്യുന്ന പ്രസംഗമാണ്. ആ പ്രസംഗം മൊത്തത്തിലെ ഒരു ആശയത്തെയാണ് കൺവേ ചെയ്യുക, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും. ആ കാര്യത്തിൽ ജനാധിപത്യത്തിൻ്റെ വിശാല അർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ഡിത് ജവഹർലാൽ നെഹ്റു, അതിപ്പോൾ ഈവൻ മഹാത്മാഗാന്ധി ആണെങ്കിൽ പോലും, ആ കാലത്ത് ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന എല്ലാ ഡൈവേഴ്സ് സ്പോർട്സിനെയും ഉൾക്കൊള്ളാൻ കാണിച്ച ഒരു വലിയ മനസ്സിനെ കുറിച്ച് സൂചിപ്പിച്ച് സംസാരിച്ചതിനെ അതിൻ്റെ അകത്ത് ഒരു വരി അടർത്തി എടുത്ത് കെ സുധാകരൻ എന്ന കെ പി സി സി പ്രസിഡന്റിനെ രാഷ്ട്രീയപരമായി വേട്ടയാടാനുള്ള ഒരു ശ്രമം അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് മാധ്യമങ്ങൾ ഇത്രയേറെ ഒരു ഇത് പ്രാധാന്യം അല്ലെങ്കിൽ ഇതുപോലെ ഈ നിലയ്ക്ക് കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അതൊരു ഒരു നല്ലൊരു അപ്രോച്ച് ആണ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇവിടെ അല്ല, സി പി എമ്മിന് അതിനകത്ത് ഒരൊറ്റ ഒരു ചോദ്യമുള്ളത് ശ്രീ മാത്യു, ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഡിസ്ഇൻഫർമേഷന് വിധേയനാവുന്ന നേതാവ് എന്ന് ഇന്നലെയാണ് ആൾട്ട് ന്യൂസ് പറഞ്ഞത്. ഒരുപാട് വ്യാജങ്ങൾ നെഹ്റുവിനെ കുറിച്ച് പരത്തുകയാണ്. ആരാണ് പരത്തുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ അദ്ദേഹം വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്തു എന്നൊരു പരാമർശം വരുന്നത് ശരിയാണോ? ഏറ്റവും കുറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല, അത് തിരുത്തി പോകേണ്ടതാണ് എന്നെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് പറയാൻ തോന്നുന്നില്ലേ? നെഹ്റു അങ്ങനെ ചിത്രീകരിക്കപ്പെടേണ്ട, വർഗീയ ഫാസിസത്തെ ഉൾക്കൊള്ളാൻ മനസ്സ് കാണിച്ച ഒരാളായിരുന്നോ? അല്ല, ഞാൻ ഇതിന്റെ അകത്ത് കെ പി സി സി അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മര്യാദയും മാന്യതയും കൊണ്ട് അങ്ങനെ ഒരു വേറൊരു ഇന്റർപ്രിട്ടേഷൻ സ്കോപ്പ് വന്നതിലുള്ളതാണ് ഖേദം പ്രകടിപ്പിച്ചത്. പണ്ഡിത് ജവഹർലാൽ നെഹ്റു വർഗീയ രാഷ്ട്രീയത്തെ പോലും ജനാധിപത്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി സഹിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല, അത് അദ്ദേഹം പറഞ്ഞ തെറ്റല്ല യഥാർത്ഥത്തിൽ. കാരണം ഇപ്പൊ ഞാൻ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്ന ബി ആർ അംബേദ്കറെ കോൺഗ്രസ് ഉൾക്കൊണ്ട് പ്രവർത്തിച്ചില്ലേ? അന്നത്തെ കാലഘട്ടം അതാണ് അഭിലാഷേ. സി, നമ്മൾ വെറുതെ
ചരിത്രവും അല്ലെങ്കിൽ ഹിസ്റ്ററിയും വേണ്ട പോലെ മനസ്സിലാക്കാതെ എല്ലാത്തിനും ഇന്നത്തെ കോണ്ടെക്സ്റ്റ് വെച്ച് ഉരച്ചു നോക്കിയിട്ട് കാര്യമില്ല. ദാറ്റ് ഹാസ് ഗോട്ട് എ ടോട്ടലി ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. അന്ന് അങ്ങനെ ആയിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ ആണെങ്കിലും ഈ അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ഡിവിഷൻ സ്ട്രോങ് ആയി ആർഗ് ചെയ്യുന്ന വലിയൊരു ജനത അല്ലെങ്കിൽ ജനവിഭാഗം നിൽക്കുകയാണ്, ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് നിൽക്കുകയാണ്. മറുവശത്ത് പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് അടക്കമുള്ളവർ നിൽക്കുമ്പോൾ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു മറുവിളിയുണ്ട്. അവരെ പൂർണ്ണമായിട്ടും ഇന്ന് സി പി എമ്മിന്റെ ഒരു അപ്രോച്ചിൽ അടിച്ചമർത്താനുള്ള അവസ്ഥ അതായിരുന്നില്ല. അതല്ല ജനാധിപത്യത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു. ജനാധിപത്യത്തിൽ നമ്മളോട് വിയോജിപ്പുള്ളവരും നമ്മളെ എതിർക്കുന്നവരും കൂടി ഉൾക്കൊള്ളുന്നതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അങ്ങനെ വിശാലമായ ഒരു മനസ്സ് പണ്ട് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് സന്ധി ചെയ്തു എന്നുള്ളത് ഒരുപക്ഷെ പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ഉണ്ട് അതിന്റെ അടുത്ത്. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ്. അതാണ് നിങ്ങൾ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, ഒരു രാഷ്ട്രീയ നേതാവിനെ ജഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഐ എം വെരി സോറി ടു സേ ദാറ്റ് ദറ്റ്സ് നോട്ട് റൈറ്റ്, ദറ്റ്സ് നോട്ട് കറക്റ്റ്. അബ്സല്യൂട്ട്ലി ഒരു ഇൻജസ്റ്റിസ് ആണ് അദ്ദേഹത്തോട് ചെയ്യുന്നത്. കാരണം കെ സുധാകരന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് അറിയാത്തവരല്ല നമ്മൾ ആരും. കെ സുധാകരന്റെ രാഷ്ട്രീയ നേതാവിനെ അറിയാത്തവരല്ല നമ്മൾ ആരും. സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയോട് അവരുടെ ഏറ്റവും വലിയ അക്രമം നടക്കുന്ന കണ്ണൂർ എന്ന ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ കണ്ണൂർ എന്ന പ്രദേശത്ത് സി പി എമ്മിനോടും ബി ജെ പിയോടും ഒരുപോലെ പടവെട്ടി നിലനിന്ന് കോൺഗ്രസിന്റെ അമരക്കാരനായ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരു ഒരു ഞാൻ പറഞ്ഞില്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വർഗീയ രാഷ്ട്രീയത്തോട് പോലും സന്ധി ചെയ്യുക, സന്ധി എന്നുള്ള വാക്ക് ഒരുപക്ഷെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിരിക്കും. പക്ഷെ ആ ഒരു കോണ്ടെക്സ്റ്റിലും ഒരു ലാർജർ ഐഡിയ കൺവേ ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു കാര്യത്തെ ഒരു നേതാവിന്റെ രാഷ്ട്രീയ നിലപാടിനായി ചിത്രീകരിച്ച് ചർച്ച ചെയ്യുന്നത് ഒട്ടും, ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ആർ എസ് എസ്കാരനുമായി പരസ്യമായി സഖ്യത്തിൽ ഏർപ്പെട്ട് ആർ എസ് എസ്കാരന്റെ വോട്ട് വാങ്ങിയവനെ കുറിച്ച് നിങ്ങൾക്ക് അത് പറയാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ ആർ എസ് എസ് ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്താണ് നമ്മളെല്ലാവരും കണ്ടതല്ലേ? ബംഗാളില് സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പിയും പരസ്യമായിരുന്നു ചർച്ച ചെയ്ത് ഒന്നിച്ച് മത്സരിക്കുകയല്ലേ? അതിന് കോൺഗ്രസിന്റെ അങ്ങനെ ഒരു കോണ്ടാക്ട് ഇന്ത്യ രാജ്യത്ത് എവിടെയും കാണിക്കാൻ പറ്റും? ഒരു പ്രസംഗത്തിലെ ഒരു വാചകത്തിലെ ഒരു ഒരു വാക്കിന്റെ ഇതിന്റെ പേരിൽ അതിന്റെ അകത്ത് ഒരു പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റി കൊണ്ടുവരാൻ ഇത് ഒരു റബ്ബിഷ് ആയിട്ടാണ് എനിക്ക്. കെ സുധാകരനെ വേട്ടയാടുകയാണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ പോയിന്റ്. ശ്രീ ഷിബു മീരാൻ, ഇതിൽ ഏറ്റവും അധികം എതിരഭിപ്രായം ഉയർത്തിയിട്ടുള്ള പാർട്ടി മുസ്ലിം ലീഗാണ്. ഇവിടെ കാണിക്കുന്നത് കെ സുധാകരനോടുള്ള അനീതിയാണോ, ഇൻജസ്റ്റിസ് ആണോ? കോൺഗ്രസിന് അങ്ങനെ ഒരു വാദമുണ്ട്. ഒരു പ്രസംഗം കെ സുധാകരൻ നടത്തുന്നു. അദ്ദേഹം സൂചിപ്പിച്ചത് ജനാധിപത്യത്തിന്റെ വൈവിധ്യത്തെക്കുറിച്ചാണ്, ജനാധിപത്യത്തിൽ ഉൾക്കൊള്ളാൻ കാണിക്കുന്ന മനസ്സിനെ കുറിച്ചാണ്. അത് പക്ഷേ തെറ്റായ നിലയിൽ വളച്ചൊടിച്ച് ആഖ്യാനം ചെയ്ത് കെ സുധാകരനെ ടാർഗറ്റ് ചെയ്യുകയാണ്, ടാർണിഷ് ചെയ്യുകയാണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. ലീഗ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് കോൺഗ്രസുമായി മുസ്ലിം ലീഗ് ഞങ്ങൾക്കുള്ള ബന്ധം, സൗഹൃദം അത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവായുള്ള ഒരു വ്യക്തിപരമായ സൗഹൃദമല്ല, അതൊരു രാഷ്ട്രീയ സഖ്യമാണ്. ആ സഖ്യത്തിൽ മുസ്ലിം ലീഗ് വളരെ കൃത്യമായ ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിനോട് സഹകരിക്കുന്നത്. രാജ്യത്ത് ബി ജെ പിയിൽ നിന്ന് ഈ രാജ്യത്ത് മോചിപ്പിക്കാൻ, ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് രാജ്യത്ത് രൂപീകരിക്കാൻ, ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തെ വീണ്ടെടുക്കാൻ, രാജ്യത്താകമാനം സ്വാധീനമുള്ള, ഇന്ത്യയിലാകമാനം സാന്നിധ്യമുള്ള ആ പോരാട്ടത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു പാർട്ടി എന്ന നിലക്കാണ് ഞങ്ങൾ കോൺഗ്രസ്സിന് നോക്കിക്കാണുന്നത്. ആ തലത്തിലാണ് കോൺഗ്രസ്സുമായി ഞങ്ങളുടെ സൗഹൃദം രൂപപ്പെടുന്നതും നിലനിൽക്കുന്നതും. ഇപ്പോൾ ഈ പ്രത്യേക വിഷയത്തിൽ ഇന്നിപ്പോൾ സുധാകരൻ അദ്ദേഹം നടത്തിയ ആ പ്രസ്താവനയിൽ അദ്ദേഹം, ഞാൻ ഒരു വാക്കുപിഴയാണ്, ഞാൻ ഉദ്ദേശിക്കാത്ത തലങ്ങളിലേക്കാണ് എൻ്റെ പ്രസ്താവന പോയത് എന്ന് അദ്ദേഹം പറയുന്നതോടുകൂടി ഞങ്ങളീ വിഷയത്തിൽ എടുത്ത ഒരു നിലപാടുണ്ട്. ഏതെങ്കിലും നിലക്ക് പണ്ഡിറ്റ് നെഹ്റുവിനെ പോലെ ഈ മതനിരപേക്ഷ ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പരിശ്രമങ്ങളുടെ ഒരു വലിയ പ്രതീക്ഷയായി, വലിയ പ്രതലമായി ഇന്നും നിലനിൽക്കുന്ന, ഒരുപക്ഷെ മരണശേഷവും രാജ്യത്തെ ബി ജെ പി വല്ലാതെ ഭയപ്പെടുന്ന ഒരു നേതാവിൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞ ആ വാക്കുകൾ ഞങ്ങൾക്ക് നിരാശ ഉണ്ടാക്കിയിരുന്നു. ആ നിരാശയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ അവരുടെ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത്. എന്നാൽ ഇന്ന് അദ്ദേഹം അത് തിരുത്താൻ തയ്യാറാകുന്നു. ഞാനതല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുന്നതോടെ അതിനൊക്കെ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി ടാർഗറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ കെ സുധാകരനോട് വ്യക്തിപരമായ മമതയോ വിദ്വേഷമോ മുസ്ലിം ലീഗിനില്ല. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പോളിസിയിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പറയുന്ന രാഷ്ട്രീയത്തിലാണ് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് പ്രതീകാത്മകമായി ആർ എസ് എസിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഇപ്പോ കോൺഗ്രസ് നേതാവ് എന്താണ് കെ സുധാകരൻ ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞതുപോലെ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ ബി ജെ പി മനസ്സുകൊണ്ട് പറഞ്ഞതാകില്ലല്ലോ. ബി ജെ പി അങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന നേതാക്കൾക്കൊക്കെ
ഞങ്ങളുടെ മനസ്സാണ്, പിന്നെ ഇവിടെ കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വരുന്നില്ല എന്നേ ഉള്ളൂ എന്ന് എങ്ങനെ ജഡ്ജ് ചെയ്യും? അതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് താങ്കൾ പറഞ്ഞത് പറയാം. വാസ്തവത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സുധാകരൻ അദ്ദേഹത്തിൻ്റെ നാവും പിഴയാണെങ്കിൽ പോലും ഈ സർക്കാരിനെ രക്ഷിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ വാസ്തവത്തിൽ സുധാകരൻ പറയേണ്ടിയിരുന്നതല്ല പറഞ്ഞത്. സുധാകരൻ പറഞ്ഞത് തെറ്റാണ്. ഇപ്പോൾ ആർ എസ് എസിൻ്റെ ശാഖയുടെ കാര്യം സുധാകരൻ പറഞ്ഞത് തെറ്റാണെന്ന് ഇവിടെ മിസ്റ്റർ ജയരാജൻ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ശ്യാമപ്രസാദ് മുഖർജിയെക്കുറിച്ച് വന്നതും ഫാക്ച്വൽ എററാണ്. 1951 ജനസംഘം ഉണ്ടാവുന്നത്. അദ്ദേഹം മന്ത്രിയാവുന്നത് അതിനു മുമ്പാണ്. പക്ഷെ അദ്ദേഹം പറയേണ്ടിയിരുന്ന ഒരു കാര്യം പറഞ്ഞില്ല, അതായിരുന്നു വാസ്തവത്തിൽ. അത് പറയാതെ പറഞ്ഞതാണോ എന്നും കൂടി നമ്മൾ സംശയിക്കണം. ഞാൻ നേരത്തെ ആർ എസ് എസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പറയാതെ പറഞ്ഞതാണോ അദ്ദേഹം? അതെന്താണ്? ശ്യാമപ്രസാദ് മുഖർജിയോട് പോലും സന്ധി ചെയ്തു, ഫാസിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു, അത് വേറെ വിഷയം. പക്ഷേ അദ്ദേഹം സന്ധി ചെയ്യാത്ത, നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി സന്ധി ചെയ്യാത്ത 2-2 ആശയങ്ങളാണ് ഉണ്ടായിരുന്നത്, 2-2 വർഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഇവരുടെ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ. ഈ 2 ചിന്താധാരകൾ ഏതായിരുന്നു? അതൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു, 2 മുസ്ലിം ലീഗായിരുന്നു. വാസ്തവത്തിൽ സുധാകരൻ പറയാതെ പറഞ്ഞത് അതാണ് എന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എന്റെ ചിന്ത. അഥവാ ഈ 1946 ഒരു ഇന്ററിം മന്ത്രിസഭ ഉണ്ടായപ്പോൾ അതിൽ മുസ്ലിം ലീഗ് അംഗങ്ങളും ഉണ്ടായിരുന്നു, ലിയാഖത്ത് അലിഖാൻ ഒക്കെ, പിന്നീട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ലിയാഖത്ത് അലിഖാൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ശ്യാമപ്രസാദ് മുഖർജിയുള്ള മന്ത്രിസഭ വരുന്നത് 1947 അപ്പോഴേക്ക് ഈ രാജ്യം 2 രാജ്യമായി മാറി, മുസ്ലിം ലീഗുകാരൊക്കെ പാകിസ്ഥാനിൽ പോയില്ലേ? ചങ്ങാതി, താങ്കൾ ബാക്കിയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ഒന്നും ഇടപെട്ടില്ലല്ലോ. അല്ല, ഒരു ഫാക്ച്വൽ എറർ വന്നപ്പോൾ ചൂണ്ടിക്കാണിച്ചതാണ്, അങ്ങ് ഫാക്റ്റാണ് പറയുന്നതെന്നാണല്ലോ പറയുന്നത്. ഒരു ഫാക്ച്വൽ എറർ ഇല്ല. 1946 സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരുമായി സംസാരിച്ചുണ്ടാക്കിയ മന്ത്രിസഭയാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്തുകൊണ്ട് ലീഗിനെ ഉൾപ്പെടുത്തിയില്ല? അദ്ദേഹം ഹിന്ദു മഹാസഭയെ ഉൾപ്പെടുത്തി. ഇനിയും ലീഗിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാടെന്താ? ചത്തകുതിര എന്നാണ് പറഞ്ഞത്. ലീഗിൻ്റെ ഒരു കൊടി കണ്ടപ്പം ആ കൊടി അഴിച്ചു മാറ്റാൻ പറഞ്ഞു. സി എച്ച് മുഹമ്മദ് ഗോയെ പ്രധാനപ്പെട്ട മന്ത്രിസഭയുടെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവയ്പ്പിച്ചു. ഇതൊക്കെ നാം മനസ്സിലാക്കണം. നെഹ്റുവിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹം അടുപ്പിച്ചിട്ടില്ല, അതുപോലെ ലീഗിനെയും അടുപ്പിച്ചിട്ടില്ല. വാസ്തവത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് പറ്റിയ, ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ്സുകാർക്ക് പറ്റിയ ഏറ്റവും വലിയ തളർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യം ഇവരുമായി സന്ധി ചെയ്യാൻ പോയതാണ്. അഖിലേന്ത്യാ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടും കേരളത്തിലും അതുപോലെ ചില സ്ഥലങ്ങളിലും മുസ്ലിം ലീഗായിട്ടും ഇവർ സന്ധി ചെയ്യാൻ പോയതോടുകൂടി ഇവരുടെ സ്വത്വം, നെഹ്റു ഉണ്ടാക്കിയ കോൺഗ്രസിൻ്റെ സ്വത്വം നഷ്ടപ്പെട്ടു. ആ സ്വത്വം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇവരിപ്പോൾ അപ്പുപ്പൻതാടി പോലെ കിടന്ന് അലയുന്നത്. അതുകൊണ്ട് സ്വത്വബോധത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു താല്പര്യമായിരുന്നു സുധാകരൻ പ്രകടിപ്പിച്ചതെന്ന് എനിക്ക് വരികൾക്കിടയിലൂടെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുന്നു. അഥവാ അദ്ദേഹം പറയേണ്ടത് അതായിരുന്നു, അത് അദ്ദേഹം പറഞ്ഞില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ നേരത്തെ ചോദിച്ചു ആർ എസ് എസിനെ കുറിച്ചൊക്കെ കുറേ പറഞ്ഞു. ഞാൻ മിസ്റ്റർ ജയരാജൻ താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു, തലശ്ശേരി കലാപത്തെക്കുറിച്ച് വലിയ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടല്ലോ. ആ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും തലശ്ശേരി കലാപത്തിൻ്റെ ഒരു കാരണക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളൊക്കെ മഹാനാണ് എന്ന് ധരിക്കുന്ന AK ഗോപാലകൻ്റെ പേര് വരെ, AKGയുടെ പേര് വരെ ആ വിധേയത്തിൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിലുണ്ട്. പിന്നെ ഇവിടുത്തെ മുസ്ലിം മൗലവിമാർ, ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് അയച്ചു തരാം, തലശ്ശേരിയിലുള്ള മുസ്ലിം മൗലവിമാരുടെ പ്രസംഗങ്ങളുണ്ട്, പള്ളി പൊളിച്ചത്, FIR ഉണ്ട്. ഇന്ന് BJP ഓഫീസിൻ്റെ കണ്ണൂരിലെ സെക്രട്ടറി ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആൾ, അദ്ദേഹമടക്കം 4 പിണറായി വിജയൻ്റെ ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠനടക്കമുള്ള 4 പള്ളി പൊളിച്ച കേസിലെ FIRൽ പ്രതിയാണ്. എന്നെക്കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കല്ലേ. ഞാൻ ഒരു ചാനലിൽ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു നോട്ടീസ് ഒരാൾക്ക് അയച്ചു. ആ നോട്ടീസിനെ നേരിടാൻ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ പിന്നെ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ തെറ്റു പറയരുത്. മുസ്ലിം സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട മൗലവിമാരുടെ പ്രസംഗമുണ്ട്, നിങ്ങൾ കേൾക്കണം. പാറപ്പുറത്ത് പള്ളി തകർത്തത് ആരാ? പിന്നെ എന്നൊക്കെ ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ, അവിടെ ശാഖയില്ല. ഞാൻ നമ്മുടെ നിയമസഭ ആർക്കൈവ്സിലുള്ള റിപ്പോർട്ടാണ്. അതിൽ ഏറ്റവും ഗുരുതരമായ പരാമർശങ്ങൾ
ജനസംഘത്തെക്കുറിച്ച്, അന്നത്തെ ഭാരതീയ ജനസംഘത്തെക്കുറിച്ചാണ് നമ്മൾ ആ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട്. ഇപ്പോൾ അധികം ആരും വായിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം എങ്ങനെയാണ് ഒരു വർഗീയ കലാപം ഉണ്ടായത് എന്നുള്ളതിൻ്റെ നേർചിത്രം ആ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ഓൺലൈനിലുണ്ട് കേട്ടോ വിധേയത്തിൽ കമ്മിറ്റി റിപ്പോർട്ട്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം. ഒരു സെക്കൻഡ് ജനസംഘത്തെക്കുറിച്ച് എന്തെല്ലാം പരാമർശങ്ങൾ ഉണ്ടെന്ന് അറിയാമോ അതിൽ? ഞാനൊന്നും പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ് ജനസംഘത്തെക്കുറിച്ച് പരാമർശമുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. ജനസംഘത്തെക്കുറിച്ച് പരാമർശമുള്ളതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും ഉണ്ട്. നമ്മുടെ അന്തരിച്ച കോൺഗ്രസിൻ്റെ നേതാവ് നിയമസഭയിൽ നേരിട്ട് നിന്ന് പറഞ്ഞല്ലോ, പള്ളി സംരക്ഷിക്കാൻ പോയവരാണ് CPM എന്ന്. ഈ CPMകാരെ ഇടത്തും വലതും ലോട്ടിലുള്ള നാട്ടിലുള്ള സകല സ്ഥലത്തും പ്രസംഗിച്ചപ്പോൾ നമ്മുടെ PT തോമസിൻ്റെ മനോഹരമായിട്ടുള്ള ഈ നിയമസഭയിലെ ഒരു പ്രസംഗം അഭിലാഷ് മോഹനൻ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഒന്നൊന്ന് കേട്ടാൽ മതി. അതിനകത്ത് ആരെയാണ് അദ്ദേഹം പറയുന്നത്? അല്ല, ഒരു മിനിറ്റ്, വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ AKGയുടെ കാര്യമുണ്ട്. തോമസ് നടത്തിയ പ്രസംഗത്തെ കുറിച്ചാണ് എന്നും കള്ളുഷാപ്പിൽ കള്ളു കുടിച്ച് വഴക്കുണ്ടാക്കിയിട്ടാണ് കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടതെന്നുമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടോ? സാർ, ഞാനിത് പറയട്ടെ. നിങ്ങളിടയിൽ നിങ്ങൾ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ പറഞ്ഞത് AKGയുടെ പേര് അതിലുണ്ട്. ഒന്ന്, ഒരു പോയിന്റ് കഴിഞ്ഞു. അടുത്ത പോയിന്റ്, മിസ്റ്റർ ജയരാജൻ പറഞ്ഞ പള്ളി പൊളിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരാണ് പള്ളി പൊളിച്ചത് എന്നും ഞങ്ങൾ പള്ളികളെ സംരക്ഷിക്കാൻ പോയവരാണ് എന്നും പറഞ്ഞ് നടക്കുന്ന CPMന്റെ മുഖം വലിച്ചു കീറുകയാണ് PT തോമസ് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ വെറുതെ ആവശ്യമില്ലാത്ത ആശയക്കുഴപ്പം കൊണ്ടുവന്ന് ജയരാജനെ CPMനെ സംരക്ഷിക്കാൻ നോക്കണ്ട. അത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. പക്ഷെ അത് വേണ്ട, എൻ്റെ അടുത്ത് അത് നടക്കില്ല. ഞാനുള്ള കാര്യം ഓർത്ത് വെച്ചു. വേണമെങ്കിൽ നമുക്ക് വിധേയത്തിൽ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാം കേട്ടോ. ഞാനത് ഓൺലൈനിൽ വായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചർച്ച ഒരു വർഗീയ കാലുഷ്യത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അതല്ലാതെ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് എനിക്കും അറിയാം, വായിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്കും അറിയാം. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന്റെ ആവശ്യമില്ലല്ലോ. എനിക്കറിയാം, ഞാനതിനകത്ത് അല്ല, ഞാനും ആ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ജനസംഘത്തിനെ പറയുന്നത് പോലെ തന്നെ CPMന്റെ AK ഗോപാലന്റെ ജീപ്പ്. അല്ല, ഏത് പാർട്ടിയെ കുറിച്ചാണ് പറയാത്തത്? കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് താങ്കൾ വായിച്ചില്ലേ? സംഘടനാ കോൺഗ്രസിനെ കുറിച്ച്, മുസ്ലിം ലീഗിനെ കുറിച്ച്, CPIയെ കുറിച്ച്. അന്ന് CPI ആണ് മന്ത്രിസഭ നയിച്ചിരുന്നത്. സി അച്യുതമേനോൻ എല്ലാ പാർട്ടിയെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ്. അതെ, അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്താൽ മതി. ഇന്ന് പള്ളി പൊളിക്കാൻ വന്നവരും വിധേയത്തിൽ കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ടെന്നും തലശ്ശേരി കലാപത്തിൽ RSSഉം BJP ജനസംഘമാണെന്നും മാത്രം പറയണ്ട. പറഞ്ഞാൽ മതി, മനസ്സിലാക്കിയാൽ മതി. ശരി, ഓക്കെ, പറയൂ. MV ജയരാജൻ മറുപടി. അടുത്തൊരു പോയിന്റ്, നിങ്ങൾ ഓരോന്ന് ചോദിക്കും, എനിക്ക് പറയണ്ടേ? ബാക്കി കഴിഞ്ഞു. RSSലേക്ക് നിങ്ങളെ എടുക്കുമോ? സുധാകരനെ RSSലേക്ക് എടുക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് എന്നോട്. ആ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മിസ്റ്റർ MV ജയരാജൻ, രാജ്യദ്രോഹികളല്ലാത്ത, രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന എല്ലാവരെയും ഞങ്ങൾ എടുക്കും. രാജ്യദ്രോഹികളാണ് CPMകാര്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞങ്ങൾ രാജ്യദ്രോഹത്തിന് ഒരു കാരണവശാലും കൂട്ടു നിൽക്കില്ല. രാജ്യദ്രോഹികളെ കൊണ്ട് നടക്കുന്നവർ ആരായാലും ശരി, അത് കോൺഗ്രസ് ആയാലും ശരി, CPM ആയാലും ശരി, ഞങ്ങൾ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യില്ല. നിങ്ങൾ RSSനെതിരെ എന്നും ഇവിടെ ചർച്ചയിലും എല്ലാത്തിലും RSS ഏതെങ്കിലും ഒരു വിഷയത്തിൽ RSS മറുപടി പറയുന്നുണ്ടോ? RSSന് വനവാസികളുടെ കാര്യം നോക്കണം, RSSന് അന്ധന്മാരുടെ കാര്യം നോക്കണം, RSSന് ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കണം, RSS സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ സേവന പ്രവർത്തനം ചെയ്യണം. RSSന് നിങ്ങൾ കടന്ന് RSSന് ഉമ്മാക്കി നടത്തിയാൽ RSS ഇതിനൊന്നും മറുപടി പറയില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിന് RSS മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ശരി, പിന്നെ RSSന്റെ ഉമ്മാക്കി കാട്ടി നിൽക്കണ്ട. ഇതാണ് എനിക്ക് പറയാനുള്ള. RSSന്റെ ഉമ്മാക്കി കാട്ടി യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കലാണ് പറഞ്ഞു കഴിഞ്ഞല്ലോ. MV ജയരാജൻ മറുപടി. നേരത്തെ ലീഗ് നേതാവ് നേരത്തെ പറഞ്ഞതില് സുധാകരൻ മാപ്പ് പറഞ്ഞതിനാൽ ആ പ്രശ്നം അവസാനിച്ചു എന്നാണ്. ഇന്നത്തെ ശ്രീ PK ബഷീറിൻ്റെ FB പോസ്റ്റാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. ലീഗ് നേതാവിൻ്റെ ശ്രദ്ധ കാണും. ഒരു പ്രാവശ്യം നാക്കുപിഴ സംഭവിക്കുന്നത് സ്വാഭാവികമായും മനസ്സിലാക്കാം. പക്ഷേ തുടർച്ചയായി ഇദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിക്കുന്നു, അത് വലിയ ആശങ്കയുണ്ടാക്കുന്നു.
ഹൈക്കമാൻഡ് ഇടപെടണം. ഇപ്പോഴും ലീഗിൽ ഈ സുധാകരൻ്റെ നിലപാടിനെതിരായി ശക്തമായ നില വികാരമുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് സുധാകര അനുകൂല നിലപാടായിരിക്കാം. ഇപ്പോൾ ലീഗിൻ്റെ അകത്ത് ഒരു വിഭാഗം സുധാകരൻ തുടർച്ചയായി വാക്കുപിഴ സംഭവിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല കാണുന്നത്, RSS അനുകൂല നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ്സുകാരനായിട്ടാണ്. ഇനിയിപ്പോൾ നമ്മളെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിലില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതെല്ലാം പച്ച കള്ളമാണ്. പാവങ്ങളുടെ പടത്തവനായ AKGയെ കുറിച്ച് യഥാർത്ഥത്തിൽ വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ ആളാണെന്ന് ഗോപാലകൃഷ്ണ പോലെയല്ലാത്ത ഒരാൾക്കേ പറയാൻ കഴിയൂ. അതുകൊണ്ട് താങ്കൾ വായിച്ചു തന്നല്ലേ പറഞ്ഞേ. ശരി, AKGയെ കുറിച്ച് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ AKG അവിടെ ഒരു മൈക്കിന് പെർമിഷൻ കിട്ടാത്ത ഒരു സന്ദർഭം വന്നപ്പോൾ ജനങ്ങളുടെ ഇടയിൽ മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ആ പ്രവർത്തനമായിരുന്നു. എന്നു മാത്രമല്ല CPIM ജില്ലാ കമ്മിറ്റി എന്ത് ത്യാഗം സഹിച്ചും മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങണമെന്നാണ് അന്ന് ആഹ്വാനം ചെയ്തത്. അങ്ങനെയാണ് പാർട്ടിയുടെ അക്കാലത്തെ നേതാക്കന്മാർ, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം, അന്ന് രംഗത്തിറങ്ങിയത്. CPMന്റെ ഒരു പ്രവർത്തകൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, UK കുഞ്ഞിരാമൻ. അത് പള്ളി സംരക്ഷിക്കാൻ പോയതുകൊണ്ടാണ് RSS-കാരെ കൊലപ്പെടുത്തിയത്. അത് PT തോമസ് നിയമസഭയിൽ പ്രസംഗിച്ചതിനെ ഉദ്ധരിച്ച് ഗോപാലകൃഷ്ണൻ പറയാൻ നോക്കിയത്, ഗോപാലകൃഷ്ണനെ തിരുത്താൻ അഭിലേഷം നോക്കിയപ്പോൾ അദ്ദേഹം നേരെ വഴിതിരിച്ചു വിട്ടു. PT തോമസ് പറഞ്ഞതെന്താ, UK കുഞ്ഞിരാമൻ കള്ളുഷാപ്പിൽ അടിപിടി കൂടി മരണപ്പെട്ടതാണെന്നാണ്. പച്ച നുണയാണത്. അങ്ങനെ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല. UK കുഞ്ഞിരാമൻ ജനനം കൊണ്ട് ഹിന്ദുവാണ്. RSS-കാർ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. എന്നിട്ട് UK കുഞ്ഞിരാമൻ എന്ന ഹിന്ദുവിനെ കൊലപ്പെടുത്തിയത് പള്ളിക്ക്, മുസ്ലിങ്ങളുടെ പള്ളിക്ക്, മെരുവമ്പായി പള്ളിക്ക് കാവൽ നിന്നതുകൊണ്ടാണ് എന്ന ചരിത്ര സത്യം ഈ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ കണ്ണൂരിലെ ജനങ്ങൾ, സത്യമറിയുന്ന ജനങ്ങൾ എന്താ കരുതുക? അതുകൊണ്ട് വാസ്തവവിരുദ്ധമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ CPMനെ രാജ്യദ്രോഹികളായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ രാജ്യസ്നേഹികൾ RSS-കാരാണല്ലോ. ആ RSS-കാരാണല്ലോ ഗാന്ധിജിയെ കൊന്നത്. അതാണല്ലോ രാജ്യസ്നേഹം. നമ്മുടെ ആലപ്പുഴയിലും അതുപോലെ പാലക്കാടും SDPIക്കാരെ കൊലപ്പെടുത്തിയിട്ട് വർഗീയ കലാപത്തിന് ഉത്തരേന്ത്യൻ മാതൃകയിൽ, ഗുജറാത്ത് മാതൃകയിൽ ഇവിടെ നടത്താൻ നോക്കിയില്ലേ? നിങ്ങളെ അതേ മാതൃകയിൽ SDPക്കാരും തിരിച്ചടിച്ചു. കൊലക്കുകൊല. CPMമാണ് ഇവിടെ ഭരിക്കുന്നത്, ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ടല്ലേ രണ്ട് വർഗീയ ശക്തികളുടെയും പ്രതികളെ പിടിച്ചത്? ഞാൻ അധികം പറയുന്നില്ല. ശരി, കാരണം വിഷയം മാറ്റുകയാണ് ഗോപാലകൃഷ്ണന്റെ ലക്ഷ്യം. ശരി, ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ സുധാകരൻ പറഞ്ഞ, തുടർച്ചയായി പറഞ്ഞ കാര്യത്തിൽ മാപ്പ് പറഞ്ഞത് ഏതിലാ? ജവഹർലാൽ നെഹ്റു ഫാസിസവുമായി സന്ധി ചെയ്തു എന്ന കാര്യത്തിൽ മാത്രമാണ്. അത് തികഞ്ഞ വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിച്ച, ഞാൻ മരണപ്പെട്ടാൽ പോലും എൻ്റെ മൃതദേഹം
മതപരമായ ചടങ്ങിലൂടെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ മതവിശ്വാസികളോട് അങ്ങേയറ്റം ബഹുമാനം പുലർത്തിയ പ്രധാനമന്ത്രിയെപ്പറ്റി പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ നേതാവ് കേരളത്തിലെ അധ്യക്ഷനാണ് പറയുന്നത്. ശരി ശരി, അതിനെക്കുറിച്ച് കുഴൽനാടൻ പറഞ്ഞത് മിതമായി പറഞ്ഞാൽ മോശമായി പോയി. കുഴൽനാടൻ എന്താ പറഞ്ഞേ? അന്നത്തെ കോണ്ടസ്റ്റിൽ നെഹ്റു എല്ലാവരെയും സഹകരിപ്പിച്ചു. കുഴൽനാടാ, ഇന്നത്തെ കോണ്ടസ്റ്റിൽ സുധാകരൻ ബി ജെ പി പോകാൻ നിൽക്കുക. അപ്പോൾ അന്നത്തെ കോണ്ടസ്റ്റിൽ നെഹ്റു ചെയ്തത് ശരിയാണെന്ന് കുഴൽനാട് പറയുമ്പോൾ, ഇന്നത്തെ കോണ്ടസ്റ്റിൽ സുധാകരൻ ബി ജെ പി പോകുകയാണ്, എം എൽ എമാർ എം പിമാരും കോടികൾ വാങ്ങി കോൺഗ്രസ് വിട്ട് ബി ജെ പി പോവുകയാണ് എന്ന ഇന്നത്തെ കോണ്ടെക്സ്റ്റ് പറ. ശരി, ഓക്കെ, അദ്ദേഹം പറയും. ശരി, ശ്രീ എം പി ജയരാജൻ, ശ്രീ മാത്യു കുഴൽനാടൻ സുധാകരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞല്ലോ. ശരി, ഓക്കെ ഓക്കെ ഓക്കെ, ശ്രീ മാത്യു കുഴൽനാടൻ ഒന്ന് ബി ജെ പിയിലേക്ക് പോകുന്നു. ഈ പ്രോ ബി ജെ പി അല്ലെങ്കിൽ പ്രോ ആർ എസ് എസ് എന്ന് വിളിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അങ്ങനെ ആക്ഷേപിക്കാൻ കഴിയുന്ന പ്രസ്താവങ്ങൾ തുടർച്ചയായി കെ സുധാകരനിൽ നിന്നുണ്ടാവുന്നു എന്നുള്ളതാണ് ചാർജ്. അപ്പോൾ ഒരു പ്രസംഗത്തിലെ ഒരു വാചകം കോണ്ടെക്സ്റ്റിന് വിരുദ്ധമായി വ്യാഖ്യാനിച്ചു എന്ന ന്യായം അങ്ങനെയാണെങ്കിൽ അവിടെ എല്ലായിടത്തും സ്വീകാര്യമാവില്ലല്ലോ. അല്ല അഭിലാഷ്, ഇപ്പോൾ നമുക്കറിയാം ഒരുപക്ഷെ സാന്ദർഭികമായി ഇതിന് മുമ്പ് അങ്ങനെ ഒരു അലിഗേഷൻ ഉയർത്തിക്കൊണ്ട് വന്നാൽ അത് നമ്മളിപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഒരു പ്രസംഗ ശൈലി ഉണ്ടല്ലോ, ആ പ്രസംഗ ശൈലിയിൽ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് കോൺഫിഡൻസ്, നമ്മുടെ ആശയത്തോട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഭാഷയിൽ ഒരുപക്ഷെ നമ്മൾ അത്ര ശ്രദ്ധിച്ചോളുന്നില്ല. അതങ്ങനെ പലർക്കും സംഭവിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഒരു മാൽ ഇൻറ്റൻഷൻ ഉണ്ട് എന്ന നിലയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ഒട്ടും നല്ലതല്ല എന്നുള്ള സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാനിവിടെ പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാന്യ ജവഹർലാൽ നെഹ്റു ഇപ്പോൾ ഇവിടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഗോപാലകൃഷ്ണൻ നെഹ്റു ഉൾക്കൊള്ളാതിരുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെയും മറ്റ് ആളുകളെയാണെന്ന്. അപ്പോൾ അഭിലാഷിനെ തിരുത്തു പറഞ്ഞു, ശരിയാണ്, 100% കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ മന്ത്രിസഭ രൂപീകരിച്ചത് ഈയിലായക്കും തലിയടക്കം ഉള്ളവർ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു എന്ന് ഭാഷ പറഞ്ഞു. അതൊക്കെ മാറ്റിവെച്ചാലും എനിക്ക് ഓർമ്മയുള്ള ഞാൻ വായിച്ച ഒരു സംഭവം, പണ്ട് ജവഹർലാൽ നെഹ്റു വിദേശ യാത്രയിലായിരിക്കുമ്പോഴാണ് ഈ എ കെ ഗോപാലൻ മരണാസന്ന നിലയിൽ ആസ്പത്രിയിലാവുന്നത്. ഒരു ലോകത്ത് ഒരു പ്രധാനമന്ത്രിമാരും അവരുടെ വിദേശയാത്ര ഇടയ്ക്ക് വെച്ച് വെട്ടിച്ചുരുക്കി മടങ്ങി വരില്ല. കാരണം എന്നു വെച്ചാൽ അത്രമേൽ വലിയ സംഭവങ്ങൾ നാട്ടിലുണ്ടായാൽ മാത്രമാണ് വലിയ യുദ്ധമോ പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ വലിയ ആഭ്യന്തര കലാപമൊക്കെ ഉണ്ടായാലാണ് വരാറ്. പക്ഷേ പണ്ട് ജവഹർലാൽ നെഹ്റു സിംഗപ്പൂരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വിദേശയാത്ര വെട്ടിച്ചുരുക്കി മടങ്ങുമ്പോൾ പത്രക്കാർ ചോദിച്ചു, എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത്, എന്താണ് ഇത്ര പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, എന്നെ എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന, എന്നെ വിമർശിക്കുന്ന, പാർലമെൻറ്റിൽ എൻ്റെ തെറ്റുകൾ തിരുത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് അത്യാസന്ന നിലയിൽ മരണാസന്ന കിടക്കയിലാണെന്നുള്ള അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അന്ധിശ്വാസം വലിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്ന പാരമ്പര്യമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റേത്. അപ്പോൾ ആ ഒരു ജനാധിപത്യമായ ഒരു വിശാലമായ കാഴ്ചപ്പാടിനെ എക്സ്പ്രസ് ചെയ്യാൻ ഈവൻ നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഈവൻ ഹീ കുഡ് അക്കോമഡേറ്റ് അല്ലെങ്കിൽ ഈവൻ ഹീ കുഡ് അഡ്ജസ്റ്റ് വിത്ത് എന്ന് പറഞ്ഞു പോയാൽ അതൊരു തെറ്റായി ചിന്തിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ വിശാലമായ ജനാധിപത്യ കാഴ്ചപ്പാടിനെ മനസ്സിലാക്കിക്കുവാൻ വേണ്ടി അന്നും ഇന്നും വർഗീയമായ നിലപാട് സ്വീകരിക്കുന്ന സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരോട് പോലും ആ ഒരു സമീപനം നെഹ്റുവിന് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ആർ എസ് എസിനോടുള്ള ഒരടുപ്പമാണ് അല്ലെങ്കിൽ താല്പര്യമാണ് എന്ന നിലയിൽ വ്യാഖ്യാനിക്കുന്നതിലെ ഒരു ലോജിക്ക് എനിക്കിപ്പോഴും പിടികിട്ടിയില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാനും ഇപ്പം നമ്മളും ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊരു കാഴ്ചപ്പാടുണ്ടായിരുന്ന ആളാണ് നെഹ്റു, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് വളരെ ഉദാരമായ സമീപനം ഉണ്ടായിരുന്ന ആളാണ് നെഹ്റു. നെഹ്റു ഒരുപക്ഷെ ആ കാലത്ത് കുറച്ചുകൂടി കണ്ണിങ്ങായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ്സിന് ഇത്ര വലിയ ക്ഷീണം വരില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അദ്ദേഹം ഭയങ്കര ഉദാര മതിയായ ഒരു ജനാധിപത്യവാദിയായിരുന്നു, അതൊരു സത്യമാണ്. അത് പറയാൻ വേണ്ടി പറഞ്ഞ ഒരു വാചകത്തിലെ സന്ധി എന്ന വാക്കിനെ കൂട്ടിപ്പിടിച്ച് ഞാനൊരു കാര്യം അർദ്ധശങ്കയ്ക്കിടയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ നമ്മൾ ടൂ മച്ച് സെൻസിറ്റിവിറ്റി, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും ടൂ മച്ച് സെൻസിറ്റിവിറ്റി എസ്പെഷ്യലി കമ്മ്യൂണലായിട്ടുള്ള കോണ്ടക്സിനോട് ചേർത്ത് വയ്ക്കുന്നത്
അവർക്കും അവരുടെ പ്രസ്ഥാനത്തിനും ആർക്കും ഗുണമല്ല, ആർക്കും ഗുണമല്ല, ഒരു നേതാവിനും ഗുണമല്ല. അങ്ങനെ നമ്മൾ അങ്ങനെ പേടിച്ച് ഭയന്ന് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു വാക്കോ വാചകോ പറയാൻ പറ്റുമോ? സി വി കനോട്ട് ബി അഫ്രൈഡ് ലൈക്ക് ദാറ്റ്. നമ്മളൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് പറയുമ്പോഴത്തേനും എന്നെ അതിൻ്റെ പേരിൽ ലേബൽ ചെയ്യുകയും എന്നെ സ്റ്റാമ്പ് ചെയ്യുകയും എന്നെ അങ്ങനെ അങ്ങ് ടാർണിഷ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറ്റും? ദെൻ ഐ വോണ്ട് ബി ഓണസ്റ്റ് ഇൻ മൈ വേർഡ്സ്. അതാണ് എന്റെ സത്യം. ഇതിലും ഇതിലും രൂക്ഷമായ എത്രയോ എത്രയോ പ്രസ്താവനകൾ മാത്യു, പക്ഷെ അത് ശരിയായ അർത്ഥത്തിലാണോ എന്നുള്ളത് കൊണ്ടാണല്ലോ രാഷ്ട്രീയ വിവാദമായത്. അതാണ് ശരിയായ അർത്ഥത്തിലാണോ എന്ന് നിങ്ങൾ ഇങ്ങനെ ആശങ്കപ്പെടാൻ മാത്രം ഞാൻ പറഞ്ഞില്ല. അങ്ങനെ അത്രയും നമ്മള് സംശയത്തിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലെൻസിലൂടെ മാത്രം രാഷ്ട്രീയത്തെ കാണരുത്. എനിക്ക് വലിയ ഒരു കാര്യം അഭിലാഷ്, ലാസ്റ്റ് വൺ തിങ് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്, എന്നെ എനിക്ക് ഇപ്പോഴും കാണുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്, ഇതുപോലുള്ള ഒരു ടി വി പ്രോഗ്രാമില് മുഖ്യമന്ത്രിയോട് ചോദിക്കുക എന്നുള്ള പരിപാടിയിൽ ഇ കെ നയനാര് ഒരാൾ ഫോണിൽ വിളിക്കുകയാണ്, കാസർഗോഡ് നിന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ. അദ്ദേഹം വിളിച്ചിട്ട് പറയുകയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കില്ല, അങ്ങനെ ഇതിന് പ്രശ്നമുണ്ട്, ഇങ്ങനെ എ കെ ആന്റണി നിങ്ങളെ വിമർശിച്ചു, എ കെ ആന്റണി വളരെ മോശമായിട്ട് പറഞ്ഞു, എ കെ ആന്റണി വളരെ മോശക്കാരനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മര്യാദ ഇല്ല എന്ന് എനിക്ക് പറയുമ്പോൾ പരസ്യമായിട്ട് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇ കെ നയനാർ പറയുകയാണ് താൻ അങ്ങനെ എ കെ ആന്റണിയെ കുറിച്ച് അങ്ങനെ പറയാം, എനിക്കത് അറിയാവുന്ന ആൾ അയാൾ അങ്ങനെ മോശക്കാരനല്ലാന്ന്. ഇന്നത് പറയാൻ ഇന്ന് അങ്ങനെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയത്തിലുള്ള ഒരു നേതാവിനെ കുറിച്ച് പറയാൻ ഇന്ന് ഈ അന്തരീക്ഷം സമ്മതിക്കില്ല അഭിലാഷേ. ശരി, നമ്മുടെ അന്തരീക്ഷം, ഞാനിപ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ച് നല്ല, ഞാൻ എത്രയോ നല്ല നേതാക്കന്മാരെ കാണുന്നു, അല്ലെങ്കിൽ വ്യക്തിപരമായി എനിക്ക് ബഹുമാനവും ആദരവും തോന്നുന്ന എത്രയോ നേതാക്കന്മാർ വിവിധ പ്രസ്ഥാനങ്ങളിൽ കാണുന്നു. ഈവൻ ഒരുപക്ഷെ ഇൻറ്റഗ്രിറ്റി കൊണ്ട്, അല്ലെങ്കിൽ സ്വഭാവ സവിശേഷം കൊണ്ട്, അല്ലെങ്കിൽ വിനയം കൊണ്ട് ഒരു മതിപ്പ് തോന്നുന്ന ആദരവ് തോന്നുന്ന ഒരു ബി ജെ പി നേതാവിനെ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ നന്മയുടെ ഒരു വശം പറഞ്ഞു പോയാൽ പ്രശ്നമാണ്. ശരിയാണ്, ശരി, ഈ കാലുഷ്യം നിറഞ്ഞ പോളറൈസ്ഡ് ആയ രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിൽ ഉള്ളത് എന്ന താങ്കളുടെ വാദത്തോട് എനിക്കും യോജിപ്പാണ്. ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ്. ഷിബു മീരാൻ, താങ്കൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമാണ് പല ലീഗ് നേതാക്കളുടെയും നിലപാട് എന്നിവിടെ ശ്രീ എം വി ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? അതായത് ഇനിയിപ്പോൾ ലീഗ് ഇത്തരത്തിലുള്ള, അത് അദ്ദേഹം ഏത് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാലും, ഈ തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് സാധ്യതയുള്ള പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടാകരുത് എന്ന താല്പര്യം ലീഗ് മുന്നണിക്കകത്ത് ഉന്നയിക്കുമോ? ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയുന്നതിന് മുൻപ് ഇവിടെ രണ്ട് പേർ, എം വി ജയരാജനും പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണനും, ആവർത്തിച്ച് ആവർത്തിച്ച് പലവട്ടം ലീഗ് എന്ന് പറഞ്ഞു. അതിനകത്ത് ലീഗ് നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ആദ്യം വളരെ കൃത്യമായി പറഞ്ഞു. ഇദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ ലീഗിന് ആശങ്കയുണ്ട്, അത് ലീഗ് വളരെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചൊരു വാക്ക്, വ്യക്തിപരമായ ഏതെങ്കിലും നേതാവുമായിട്ടുള്ള രാഷ്ട്രീയ സൗഹൃദമല്ല ലീഗിന്. ലീഗ് ഒരുമിച്ച് നിൽക്കുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കൂടെയാണ്, വിശാലമായ അതിൻ്റെ മതേതര താല്പര്യത്തിൻ്റെ കൂടെയാണ്. അദ്ദേഹം ആദ്യം സംസാരിക്കുമ്പോൾ സമരത്തിൻ്റെ കാര്യം പറഞ്ഞു, സുധാകരൻ്റെ സമരത്തിൽ വത്സന്തില്ലങ്കരി പങ്കെടുത്തു. ഈ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തെ കേരളം കണ്ടൊരു കാഴ്ചയുണ്ട്, പിന്നെ ആനാവൂർ നാഗപ്പനും വി വി രാജേഷും ഒരുമിച്ച് പിന്നെന്ത് ചെയ്യുന്നു, സമരം ചെയ്യുന്നു, നിങ്ങൾ തള്ളിപ്പറഞ്ഞോ. പശ്ചിമബംഗാളിൽ കഴിഞ്ഞ ആഴ്ച നടന്നൊരു കോർപ്പറേഷൻ സൊസൈറ്റി തെരഞ്ഞെടുപ്പ്, ഒരുമിച്ച് സഖ്യമുണ്ടാക്കി, എന്തോ സമവായ സമിതി എന്തോ മറ്റു, മേദിനിപൂരിലാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ലയിലാണ് അത് നടന്നത്. അതിന് തൊട്ടു മുൻപ് അവിടുത്തെ അശോക് ഭട്ടാചാര്യ, സി പി എമ്മിൻ്റെ നേതാവാണ്, രാജാഭക്ത്, ഡാർജിലിംഗ് കോൺഗ്രസിൻ്റെ എം പി, ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി. 2021 ഞാൻ പുറകോട്ടാണ് പോകുന്നത്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2011 നിങ്ങൾ തോൽക്കുമ്പോഴും 40% വോട്ടുണ്ടായിരുന്ന നിങ്ങൾ 1.5% എങ്ങനെ 1.5% വാംസേ റാം എന്ന് മുദ്രാവാക്യം വിളിക്കിയിട്ടാണ് അവിടെ സി പി എമ്മിൻ്റെ കേഡർമാർ ബി ജെ പിയിൽ പോയത്. ഇടതുപക്ഷത്ത് നിന്ന് ഞങ്ങൾ രാമൻ്റെ പക്ഷത്തേക്ക് പോകുന്നു എന്ന മുദ്രാവാക്യം വിളിച്ചിട്ടാണ് പോയത്. ഇനി 2018 മൂന്ന് വർഷം പിന്നെയും പുറകോട്ട് പോയാൽ പശ്ചിമബംഗാളിലെ നാദിയ ജില്ലയിൽ അവിടുത്തെ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ജില്ലാ ഘടകങ്ങൾ ഒരുമിച്ചാണ് തൃണമൂൽ കോൺഗ്രസിനെതിരെ. തൃണമൂൽ കോൺഗ്രസ് അർദ്ധ ഫാസിസമാണ്, അർദ്ധ ഫാസിസത്തെ തോൽപ്പിക്കാൻ സമ്പൂർണ്ണ ഫാസിസത്തിൻ്റെ കൈ പിടിക്കുക, ഇതിനാണ് അടിയന്തരാവസ്ഥ. ഇതിലേതെങ്കിലും ഒരു വിഷയത്തിൽ ബംഗാൾ ഘടകത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞ നിലപാടിൻ്റെ കൂടെയാണ് സീതാറാം യെച്ചൂരി ഉള്ളത്, തമിഴ്നാട്ടിലെ സി പി എമ്മിൻ്റെ ഘടകമുള്ളത്, ബീഹാറിലെ സി പി എമ്മിൻ്റെ ഘടകമുള്ളത്, രാജസ്ഥാനിലെ സി പി എമ്മിൻ്റെ ഘടകമുള്ളത്. ഈ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന നിലപാടല്ല, കേരളത്തിലെ സി പി എമ്മിൻ്റെ നിലപാടല്ല. സാധ്യമായിടത്തോളം കോൺഗ്രസിനെ ചേർത്ത് നിർത്തി, മുന്നിൽ നിർത്തി രാജ്യത്ത് ബി ജെ പിക്കെതിരെ പോരാടണം എന്ന നിലപാട് മുന്നോട്ട് വെക്കുമ്പോൾ ചർച്ചയാൻ മാത്രമുള്ള സമയം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഇടപെടുകയാണ്. വളരെ നന്ദി ഷിബു മീരാൻ, ഷിബി ഗോപാലകൃഷ്ണൻ, ഷെം വി ജയരാജൻ, ഷി മാത്യു കോഴിനാടൻ. സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമാവുകയാണ്.